ലാസ്റ്റ് ഡേയിൽ നമ്മൾ എന്തായാലും നമ്മുടെ ലോസ് ആഞ്ചലസിലേക്ക് തിരിച്ചു വന്നിരുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ ബെന്നിയാണ് നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നത്. അങ്ങനെ നമ്മൾ എന്തായാലും നേരെ നമ്മുടെ ബെന്നിയെ ബെന്നിയുടെ ഗാരേജിൽ ഇറക്കി ബെന്നിയുടെ വണ്ടി എടുത്ത് നമ്മുടെ വീട്ടിൽ പോയി നമ്മൾ കുറച്ച് ഡ്രസ്സും കയ്യിലൊക്കെ പർച്ചേസ് ചെയ്തിരുന്നു. അങ്ങനെ നമ്മൾ എന്തായാലും നമ്മുടെ ലെസ്റ്ററിനെ കാണാൻ വേണ്ടി പോയി. അപ്പോൾ നമ്മുടെ ലെസ്റ്ററിൻ്റെ ഫ്രണ്ടായ മാർട്ടി മാട്ടർ എന്ന് പറഞ്ഞ പുള്ളിക്കാരെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. എന്നാലും പുള്ളിക്കാരൻ നമ്മളോട് പറഞ്ഞയച്ചാൽ പുള്ളിക്കാരനു വേണ്ടി വർക്ക് ചെയ്താൽ നമുക്ക് നല്ല രീതിയിലുള്ള ക്യാഷും കയ്യിലൊക്കെ പുള്ളിക്കാരൻ തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എന്തായാലും പുള്ളിക്കാരന് വേണ്ടി വർക്ക് ചെയ്യാനൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്നാലും ഇപ്പോൾ നമ്മുടെ ബെന്നി നമ്മളോട് പോകാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തിനാണ് പോകാൻ പറഞ്ഞത് നമുക്കൊരു പീടിയില്ല. അപ്പോൾ എന്തായാലും ഗാരേജിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ ബെന്നി നമ്മളോട് പോകാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള നമ്മുടെ ബെന്നിയുടെ വണ്ടി തന്നെയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കൊരു പേഴ്സണൽ കാറൊക്കെ എടുക്കാനൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബെന്നിയുടെ റേഞ്ച് റോവറാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മൾ നേരെ നമ്മുടെ ബെന്നിയുടെ ഗാരേജിലേക്ക് വേണ്ടി പോകാൻ വേണ്ടി പോവാണ്. അപ്പോൾ എന്തായാലും ഗാരേജിൽ പോയാലും നമുക്ക് എന്താണ് സംഭവം എന്ന് അറിയത്തുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മുടെ റേഞ്ച് റോവർ നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മൾ എന്തായാലും ഇപ്പോൾ നമ്മുടെ ലോസ് ആഞ്ചലസിൽ ഒരു ബീച്ചിലാണ് ഉള്ളത്. ഓക്കെ, നമ്മുടെ മറീന ബീച്ചിൽ നമ്മൾ ജസ്റ്റ് ഒക്കെ കാറ്റൊക്കെ കൊള്ളാൻ വന്നതാണ്. ഓക്കെ, എന്തായാലും ഇപ്പോൾ നമ്മൾ നേരെ നമ്മുടെ ബെന്നിയുടെ ഗാരേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് എന്തായാലും നൈസ് നമ്മുടെ റേഞ്ച് റോവർ കത്തിച്ചിട്ട് നമുക്ക് നേരെ നമ്മുടെ ബെന്നിയുടെ ഗാരേജിലേക്ക് പോകാം. ഓക്കെ, നമ്മൾ എന്തായാലും നമ്മുടെ ബെന്നിയുടെ ഗാരേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഏകദേശം നമ്മുടെ ബെന്നിയുടെ ഗാരേജ് എത്താറായിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഇവിടെയാണ് നമ്മുടെ ബെന്നിയുടെ ഗാരേജ് വരുന്നുള്ളൂ. ഓക്കെ, നമ്മൾ നൈസായി നമ്മുടെ ബെന്നിയുടെ ഗാരേജിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും ഇതിലൂടെയാണ് പോകാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, എന്തായാലും നമ്മുടെ ബെന്നിയുടെ ഗാരേജ് പറഞ്ഞാൽ ഒരു വേറെ ലെവൽ ഗാരേജാണ്. അപ്പോൾ എന്തായാലും നമ്മളൊരു കാർ ഡീലർഷിപ്പ് കാര്യങ്ങളൊക്കെ തുടങ്ങുന്ന കാര്യം നമ്മുടെ ബെന്നിയോട് സംസാരിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ ലാമറും ബെന്നിയും കൂടി അതൊക്കെ തീരുമാനിക്കുമെന്നാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ നമ്മുടെ ബെന്നിയുടെ ഗാരേജിൽ എത്തിയിട്ടുണ്ട്. ബെന്നി അകത്തുണ്ടെന്നാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. ഓക്കെ, എന്തായാലും നമ്മൾ നൈസായി നമ്മുടെ ബെന്നിയുടെ ഗാരേജിൻ്റെ അകത്ത് കയറാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, എൻ്റെ മോനെ ഒരു രക്ഷയില്ലാത്ത ഗാരേജാണ് നമ്മുടെ ബെന്നിയുടേത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ ബെന്നി ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളോട് എന്തിനാണ് വരാൻ പറഞ്ഞത് നമുക്കൊരു പീഡിയും കിട്ടുന്നില്ല. നമുക്ക് എന്തായാലും ബെന്നിയുടെ അടുത്ത് ചോദിച്ചു നോക്കാം. നമ്മുടെ ബെന്നി ഇവിടെ ഫോണും കയറിലൊക്കെ ഇങ്ങനെ കുത്തി നിൽക്കുകയാണ്. ഓക്കെ, നമുക്ക് എന്തായാലും നമ്മുടെ ബെന്നിയോട് എന്താണ് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചോദിക്കാം. ഓക്കെ, നമ്മൾ എന്തായാലും നമ്മുടെ ബെന്നിയോട് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ എന്തായാലും നമ്മളോട് ബെന്നി പറഞ്ഞാൽ ലോസ് ആഞ്ചലസിലേക്ക് ഏതൊരു വലിയ മാഫിയും കാര്യങ്ങളൊക്കെ കുറേ കാറും കാര്യങ്ങളൊക്കെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ്. അപ്പോൾ എന്തായാലും അത് പറഞ്ഞാൽ മൊത്തത്തിൽ എക്സ്പെൻസീവായ കാറും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആ കാറും കാര്യങ്ങളൊക്കെ നമ്മളോട് പോയി അടിച്ചു മാറ്റി കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ആ കാറെന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ എക്സ്പെൻസീവായ വണ്ടിയും കാര്യങ്ങളൊക്കെയാണെന്നാണ് നമ്മളോട് ബെന്നി പറഞ്ഞേക്കുന്നത്. അപ്പോൾ എന്നാലും ബെന്നി നമുക്ക് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ അയച്ച് തന്നിട്ടുണ്ട്. ഓക്കെ, എന്തായാലും അവിടത്തേക്ക് നമ്മൾ പോയി അവിടെ പോയി നമ്മൾ മൊത്തത്തിൽ എല്ലാവരും അടിച്ചിട്ട് നമ്മൾ എന്തായാലും ആ കാറുകളൊക്കെ തട്ടിക്കൊണ്ടുവരണമെന്ന് നമ്മളോട് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മൾ നേരെ ബെന്നി വന്ന ആ ലൊക്കേഷനോട് പോകാൻ വേണ്ടി പോവാണ്. നമ്മൾ എന്തായാലും നമ്മുടെ റേഞ്ച് റോവർ എടുക്കുന്നില്ല. അവിടെ പോയി ശീന നമ്മുടെ വണ്ടിക്ക് എന്തെങ്കിലും പറ്റും. ഓക്കെ, എന്തായാലും ഇപ്പോൾ നമ്മുടെ റേഞ്ച് റോവർ നമ്മൾ ഇവിടെ ജസ്റ്റ് ഒന്ന് പാർക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മൾ ഇവിടെ സൈഡിൽ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിടാം. ഓക്കെ, നമ്മൾ എന്തായാലും നൈസായി നമ്മുടെ റേഞ്ച് റോവർ കാര്യങ്ങൾ ഇവിടെ പാർക്ക് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് ഏതെങ്കിലും ഒരു വണ്ടി നമുക്ക് അടിച്ചു മാറ്റി കൊണ്ടുപോകണം. അപ്പോൾ എന്തായാലും നമ്മുടെ ബെന്നി നമുക്ക് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ അയച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഒരു നമ്മുടെ വീടിൻ്റെ ആ സൈഡിലൊക്കെ ആയിട്ടാണ് വരുന്നുള്ള ലൊക്കേഷൻ. അപ്പോൾ എന്തായാലും അവിടെ ഏതാണ് ഒരു മാഫിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നമുക്കൊരു പീഡിയും കിട്ടുന്നില്ല. ഓക്കെ, എന്തായാലും നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഒരു വണ്ടി അടിച്ചു മാറ്റാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതൊരു സാധാ വണ്ടിയാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഓക്കെ, എന്തായാലും നമ്മുടെ അവിടെ പോയി നമ്മൾ ആ കാറുകളൊക്കെ മൊത്തത്തിൽ മോഷ്ടിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എന്തായാലും കാറ് പറഞ്ഞാൽ മൊത്തത്തിൽ എക്സ്പെൻസീവായ വണ്ടിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തായാലും എക്സ്പെൻസീവ് പറഞ്ഞാൽ നല്ല കോസ്റ്റ്ലി കാര്യങ്ങളൊക്കെ ആയിട്ട് ഇമ്പോർട്ട് ചെയ്ത വണ്ടികളൊക്കെയാണ്. ഓക്കെ, എന്തായാലും ഏതാണ് വണ്ടിയെന്ന് നമുക്കറിയത്തില്ല. അവിടെ പോയാലേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. ഓക്കെ, എന്തായാലും നമ്മുടെ ബെന്നി തന്ന ലൊക്കേഷനിലോട്ട് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എന്തായാലും നമ്മുടെ ബെന്നി അവിടെ പോയി നമ്മൾ എല്ലാത്തിനും അടിച്ചിട്ട് എൻ്റെ മോനെ അവിടെ പോയി എല്ലാത്തിനും അടിച്ചിട്ട് ബെന്നിക്ക് വിളിച്ചാൽ ബെന്നി ട്രക്കും കയ്യിലൊക്കെ കൊണ്ടുവരും എന്നാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. എന്തായാലും ഇപ്പോൾ നമ്മൾ നൈസായി അവിടത്തേക്ക് പോവുകയാണ്. എൻ്റെ മോനെ, ഈ വണ്ടി പറഞ്ഞാൽ വേറെ ലെവലാണ്. അപ്പോൾ എന്തായാലും നമ്മൾ പിടിച്ചെടുത്ത് നിൽക്കത്തില്ല. ഓക്കെ, അങ്ങനെയുള്ള ഒരു വണ്ടിയാണ്. എന്തായാലും നമ്മുടെ ബെന്നി ലൊക്കേഷനും കയ്യിലൊക്കെ അയച്ച് തന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും നൈസായി നമ്മുടെ കാറും കൊണ്ട് കത്തിച്ചിട്ട് നമുക്ക് നേരെ നമ്മുടെ ബെന്നി തന്ന ലൊക്കേഷനിലോട്ട് പോവാം. ഓക്കെ, നമ്മൾ എന്തായാലും നമ്മുടെ ബെന്നി അയച്ചെന്ന ലൊക്കേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എന്തായാലും ഇവിടെ എവിടെയോ ആണ് ആ മാഫിയുടെ വീട് വരുന്നുള്ളത്. ഓക്കെ, എന്തായാലും അവിടെ മൊത്തത്തിൽ ഗാർഡ്സും കയ്യിലൊക്കെയാണെന്നാണ് നമ്മളോട് ബെന്നി പറഞ്ഞേക്കുന്നത്. അപ്പോൾ എന്തായാലും സൂക്ഷിച്ച് നമ്മളോട് പോകാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്മൾ എന്തായാലും നൈസായി അവിടത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ എവിടെയോ ഒരു വീടാണെന്നാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എന്തായാലും ലൊക്കേഷനിൽ എങ്ങനെയാണ് കാണിക്കുന്നുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ വീട്ടിൽ നമുക്കൊന്ന് കാണാൻ കഴിയുന്നില്ല. ഓക്കെ, അപ്പോൾ എന്നാലും ഇതിൻ്റെ ഫ്രണ്ടിലുള്ള വീട്ടിൽ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇവിടെ നമുക്ക് രണ്ട് ഗാർഡ്സിന് നിന്നിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇത് തന്നെയാണെന്നാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ വണ്ടി കുറച്ച് അങ്ങേ പാർക്ക് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, എന്തായാലും ഇത് വേറെ ആരുടെയോ വീടാണ്. ഓക്കെ, എന്തായാലും ഇതിൻ്റെ അകത്ത് നമുക്ക് എന്തായാലും നമ്മുടെ വണ്ടിയും കയ്യിലൊക്കെ കൊണ്ട് പാർക്ക് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, എന്തായാലും ഈ വണ്ടി നമ്മുടേതല്ല. അപ്പോൾ എന്തായാലും അത് സീനില്ല, എവിടെ പോയാലും സീനില്ല. ഓക്കെ, എന്തായാലും നമ്മൾ നൈസായി ഇവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ മൊത്തത്തിൽ വെപ്പൺസ് കയ്യിലൊക്കെ എടുത്താണ് വന്നേക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ കയ്യിൽ ഗൺസ് കയ്യിലൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഇവിടെ മൊത്തത്തിൽ ഗാർഡ്സും കയ്യിലൊക്കെയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ എങ്ങനെ അതിനകത്ത് പോയി നമ്മൾ അറ്റാക്ക് ചെയ്യും നമുക്കൊരു പീഡിയും കിട്ടുന്നില്ല. ഓക്കെ, എന്തായാലും നമ്മുടെ ഗൺസ് കയ്യിലൊക്കെ നമുക്കിപ്പോൾ ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചേക്കാം. അപ്പോൾ എന്തായാലും അവിടെ എന്തെങ്കിലും സീനാവും എന്ന് അറിയത്തില്ല. ഓക്കെ, എന്തായാലും ഗണ്ണൊന്നുമില്ലാതെ നമുക്ക് ഇന്നസെൻ്റായി അവിടെ പോയി നോക്കാം.
ഓക്കെ, എന്തായാലും നമ്മൾ നൈസായി ഇതിൽ പോകണം. നമുക്ക് മതിൽ ചാടാൻ വല്ല വഴിയുണ്ടോ, നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, എന്തായാലും ഇതിലൂടെ നമുക്ക് മതിൽ ചാടും. ഓക്കെ, എൻ്റെ മോനെ, അത് തന്നെയാണ് നമ്മുടെ വണ്ടി കിഴക്ക് കാണുന്നുണ്ട്. രണ്ട് കാറും കിഴക്കെയാണ് അവിടെ ഉള്ളത്. എക്സ്പെൻസീവായ രണ്ട് വണ്ടി ഏതൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ ലംബോർഗിനി സിയാൻ, അതേപോലെ തന്നെ BMW i8 ആണ്. എൻ്റെ മോൻ, ഒരു രക്ഷയില്ല, വേറെ ലെവൽ വണ്ടി കിഴക്കെയാണ്. ഓക്കെ, നമുക്ക് എന്തായാലും നൈസായി നമുക്ക് അവിടെ പോയി നോക്കാം. ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് മതിൽ ചാടാൻ വല്ല വഴിയുണ്ടോ നോക്കാം. ഓക്കെ, എന്തായാലും ഇവിടെ അറിഞ്ഞാൽ മൊത്തത്തിൽ ഒരു തടാകം പോലത്തെ ഒരു സംഭവമാണ്. ഓക്കെ, എന്തായാലും ഓ ഗൈസ്, നമുക്ക് എന്തായാലും നൈസ് ഇതിൻ്റെ ബാക്ക് സൈഡിലൂടെ നമുക്ക് വഴിയുണ്ട്. ഓക്കെ, എന്തായാലും ഇതിലൂടെ നമുക്ക് പോയാൽ നമുക്ക് ഓരോരുത്തരും നമുക്ക് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, നമ്മളെന്തായാലും നൈസായി ഇവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, എൻ്റെ മോൻ, ഈ വീടറിഞ്ഞാൽ വേറെ ലെവൽ വീടാണ്. ഓക്കെ, എന്തായാലും ഇവിടെ ബാക്ക് സൈഡിൽ വേറെ ഗോഡ്സും കാര്യങ്ങളൊന്നും നമുക്ക് കാണുന്നില്ല. ഓക്കെ, എന്തായാലും ഇതിൻ്റെ മണ്ടക്ക് കയറാൻ പറ്റിയാൽ നമുക്ക് നേരെ അറ്റാക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. ഓക്കെ, എന്തായാലും നമ്മൾ നൈസായി ജസ്റ്റ് ഒന്ന് നോക്കിയൊക്കെ പോവാം. മൊത്തത്തിൽ ഗോഡ്സ് ആണെന്നാണ് നമ്മളോട് ബെന്നി പറഞ്ഞേക്കുന്നത്. ഓക്കെ, എൻ്റെ മോൻ, ഇവിടെയൊക്കെ മൊത്തത്തിൽ ഗോഡ്സ് ആണ്, എന്ത് ചെയ്യുമെന്ന് നമുക്കറിയത്തില്ല. ഓക്കെ, എന്തായാലും നമുക്ക് പയ്യെ പയ്യെ പോയി നോക്കാം. ഓക്കെ, എന്തായാലും ഇവിടെ മൊത്തത്തിൽ ഗോഡ്സ് ആണ്, നമ്മൾ എങ്ങനെ അറ്റാക്ക് ചെയ്യും നമുക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. ഓക്കെ, എന്തായാലും നമ്മൾ ശബ്ദം, എൻ്റെ മോൻ, അവിടെയൊക്കെ മൊത്തത്തിൽ ഗോഡ്സ് ആണ്, നമ്മൾ എങ്ങനെ ഈ വണ്ടി കലൊക്കെ അടിച്ചു മാറ്റും നമുക്കൊരു പിടിയും കിട്ടുന്നില്ല. ഓക്കെ, നമുക്ക് എന്തായാലും നൈസായി രണ്ട് മൂന്ന് ബോംബൊക്കെ എറിഞ്ഞ് നോക്കിയാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, എന്തായാലും നമ്മുടെ ബോംബുണ്ടെന്ന് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അത്രയും ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, നമുക്ക് എന്തായാലും ജസ്റ്റ് നമ്മുടെ വെപ്പൺസ് തന്നെ യൂസ് ചെയ്യാം. ഓക്കെ, നമ്മളെന്തായാലും നൈസായി നമ്മൾ വെപ്പൺസ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നൈസായി ഹെഡ് ഷോട്ട് ഇട്ടേക്കാം. ഓക്കെ, എൻ്റെ മോനെ, നമ്മൾ നൈസായി ഒരുത്തിന് വെടി വെച്ചിട്ടുണ്ട്. എൻ്റെ മോൻ, അവനെ കണ്ടിട്ട് അവൻ ചത്തിയിട്ടില്ല. ഓക്കെ, എന്തായാലും മൊത്തത്തിൽ ആൾക്കാരൊക്കെ ഇവിടെ വരുവാണ്. ഓക്കെ, നമ്മൾ നൈസായി എല്ലാത്തിനും അടിച്ചിടാൻ വേണ്ടി പോവാണ്. ഓക്കെ, എന്തായാലും എൻ്റെ മോനെ മൊത്തത്തിൽ ഇവിടെ ഗോഡ്സ് കാര്യങ്ങളൊക്കെ അലേർട്ട് ആയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ എന്തായാലും നൈസായി എല്ലാത്തിനും അടിച്ചിടാൻ വേണ്ടി പോവാണ്. ഓ കൈസ്, എവിടുന്നൊക്കെയോ അടിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, മൊത്തത്തിൽ ഗോഡ്സും കാര്യങ്ങളൊക്കെയാണ്, നമ്മളെന്തായാലും നൈസായി എല്ലാത്തിനും അടിച്ചിടുന്നുണ്ട്. ഓക്കെ, എന്തായാലും നമ്മൾ വണ്ടിക്കൊന്നും അടികൊള്ളാൻ പാടില്ല. എന്തായാലും മൊത്തത്തിൽ എക്സ്പെൻസീവ് ആ വണ്ടി കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, എന്തായാലും ഇവന്മാരൊക്കെ ഇവിടെ നിന്ന് അടിച്ചു കഴിഞ്ഞാൽ നമ്മളെന്തായാലും മൊത്തത്തിൽ നമ്മുടെ വണ്ടിക്കൊക്കെ അടികൊള്ളും. ഓക്കെ, എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ജസ്റ്റ് അറ്റാക്ക് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ ഗൈസ്, നമ്മളെന്തായാലും അവിടെ ഉള്ള രണ്ടവന്മാരെ അടിച്ചിട്ടിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഇവിടെ ഒരുത്തം കൊണ്ടുണ്ട്. ഓക്കെ, നമ്മൾ നൈസായി അവനും കൂടി തീർത്തിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും ഇനിയും ഓ ഗൈസ്, ഇവിടെ ഒരുത്തം നിന്ന് നമ്മൾ അടിക്കാൻ നോക്കുന്നുണ്ട്. ഓക്കെ, അവനെ നമ്മൾ തീർത്തിട്ടുണ്ട്. ഓക്കെ, എൻ്റെ മോൻ, ഇവിടെ മൊത്തത്തിൽ കാര്യമായെന്നാണ് തോന്നുന്നത്. ഓക്കെ, എന്തായാലും ഇവിടെ ക്ലിയർ ആയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഓക്കെ, എന്തായാലും വേറെ എവിടെയോ അടിയും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, എൻ്റെ മോൻ, ഇവന്മാരൊക്കെ ചത്തിട്ടില്ലെന്നാണ് തോന്നുന്നത്. എന്തായാലും മൊത്തത്തിൽ നല്ല എന്താ ഹെൽത്ത് കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണ്. ഓക്കെ, എന്തായാലും ഇവിടെ നമുക്ക് ആരും കാണാനൊന്നും പറ്റുന്നില്ല. ഓക്കെ, എന്തായാലും ഇതിൻ്റെ മണ്ടക്കൊക്കെ ആൾക്കാരുണ്ടായിരുന്നു. ഓക്കെ, എന്തായാലും നമ്മൾ മൊത്തത്തിൽ എല്ലാത്തിനും നമ്മൾ അടിച്ച് തറയിലിട്ടിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് എന്തായാലും നമ്മുടെ വണ്ടിയുടെ അടുത്ത് പോയേക്കാം. ഓക്കെ, നമ്മൾ നൈസായി നമ്മുടെ വണ്ടിയുടെ അടുത്ത് എത്തിയിട്ട്. എൻ്റെ മോൻ, ഇത് പറഞ്ഞാൽ നമ്മുടെ ലംബോർഗിനി സിയാൻ, അതേപോലെ തന്നെ BMW i8 ആണ്. ഓക്കെ, എന്തായാലും മൊത്തത്തിൽ വണ്ടിയിൽ ബ്ലഡും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്, സീനില്ല. ഓക്കെ, നമുക്ക് എന്തായാലും നൈസായി നമ്മുടെ ബെന്നിയെ വിളിച്ച് നോക്കാം. അപ്പോൾ എന്തായാലും നമ്മുടെ ബെന്നി വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ബെന്നിയുടെ വിളിച്ച് ട്രക്കും കാര്യങ്ങളൊക്കെ നമുക്ക് കൊണ്ടുവരാൻ പറഞ്ഞേക്കാം. ഓക്കെ, എന്തായാലും നമ്മുടെ ബെന്നി നമ്മുടെ ട്രക്കും കാര്യങ്ങളൊക്കെ കൊണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമ്മുടെ ബെന്നി എന്താ ഇവിടെ രണ്ട് വണ്ടി കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. ഇത് കൊണ്ടുവന്ന് നമുക്ക് വലിയൊരു ട്രക്കും കാര്യങ്ങളൊക്കെ നമ്മുടെ ബെന്നി കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഇത് നമ്മുടെ ലംബോർഗിനി സിയാനാണ്. എൻ്റെ മോനൊരു രക്ഷയില്ല, വേറെ ലെവലാണ്. ഓക്കെ, എന്തായാലും നമ്മൾ നൈസായി വണ്ടി എടുത്ത് നമ്മുടെ ട്രക്കിൻ്റെ മേലിൽ കയറ്റാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, എന്തായാലും നമുക്ക് ഈ വണ്ടിയും കയറൊക്കെ നമുക്ക് പേഴ്സണൽ വെഹിക്കിളായി എടുക്കണം. ഓക്കെ, എന്തായാലും നമ്മുടെ ബെന്നിയോട് ചോദിച്ച് നോക്കാം. എന്തായാലും ബെന്നി ഓക്കെ പറഞ്ഞ് നമ്മൾ ഇത് നമ്മുടെ പേഴ്സണൽ വെഹിക്കിളായി എടുക്കുന്നതായിരിക്കും. ഓക്കെ, എന്തായാലും നമുക്ക് ആദ്യം നമ്മുടെ BMW i8 നമുക്ക് ഇതിൻ്റെ മേളിൽ കയറ്റി വെച്ചേക്കാം. ഓക്കെ, എന്തായാലും BMW i8 പറഞ്ഞാൽ വേറെ ലെവൽ ഒരു വണ്ടിയാണ്. ഒരു സ്പോർട്സ് ടൈപ്പ് വണ്ടിയാണ്. ഓക്കെ, നമ്മൾ നൈസായി നമ്മുടെ വണ്ടിയും കയറൊക്കെ എടുത്തിട്ടുണ്ട്. ഓക്കെ, എന്താ ഇതിൻ്റെ സൗണ്ട് കാര്യങ്ങളൊക്കെ വേറെ ലെവലാണ്. ഓക്കെ, നമ്മൾ നൈസായി ഇതിൻ്റെ മേളിൽ നമ്മൾ കയറ്റുന്നുണ്ട്. ഓക്കെ, എൻ്റെ മോൻ, നമ്മുടെ വണ്ടി ജസ്റ്റ് നമ്മൾ ആക്സിലറേഷൻ കൊടുത്താൽ വണ്ടി പാറി പോകുന്നുണ്ട്. അങ്ങനെയുള്ള വണ്ടിയാണ്. ഓക്കെ, നമ്മൾ എന്തായാലും നമ്മുടെ BMW i8 ഇതിന് മേളിൽ കയറ്റിയിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മുടെ ലംബോർഗിനി സിയാനാണ് നമ്മൾ ഇതിൻ്റെ മേളിൽ കയറ്റി വെക്കാൻ പോകുന്നുള്ളത്. ഓക്കെ, നമ്മൾ നൈസായി നമ്മുടെ ലംബോർഗിനി സിയാനകത്ത് കയറിയേക്കാം. ഓക്കെ, എന്തായാലും നമ്മുടെ ലംബോർഗിനി സിയാൻ പറഞ്ഞാൽ വേറെ ലെവൽ വണ്ടിയാണ്. ഇതും അത്ര ഒടുക്കത്തെ സ്പീഡ് കാലൊക്കെയുള്ള വണ്ടി കാലൊക്കെയാണ്. ഓക്കെ, എന്തായാലും നമ്മൾ നൈസായി നമ്മുടെ ലംബോർഗിനി സിയാൻ ഇതിന് മേളിൽ കയറ്റുന്നുണ്ട്. എൻ്റെ മോൻ, ഇതിൻ്റെ അടിയും കാലൊക്കെ തട്ടുന്നുണ്ട്. ഓക്കെ, എന്തായാലും ഒരു അത്രക്കും ഹൈറ്റൊന്നും വരാത്ത വണ്ടിയാണ് ഇത്. ഓക്കെ, എന്തായാലും അതുകൊണ്ട് നമ്മുടെ വണ്ടിയുടെ അടിങ്ങാലൊക്കെ തട്ടുന്നുണ്ട്. നമ്മൾ നൈസായി ഇതിൻ്റെ മേളിൽ കയറ്റി വെച്ചിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമ്മുടെ വണ്ടിങ്ങാലൊക്കെ വേറെ ലുക്കാണ്. അപ്പോൾ ഇതൊക്കെ മോഡിഫൈ ഒക്കെ ചെയ്ത വേറെ ലെവലായിരിക്കും. ഓക്കെ, നമ്മൾ എന്തായാലും നൈസായി നമ്മുടെ രണ്ട് വണ്ടിയും കാലൊക്കെ ഇതിന് മേളിൽ കയറ്റി വെച്ചിട്ടുണ്ട്. ഓക്കെ, എന്തായാലും വേറെ ലെവൽ വണ്ടി കാലൊക്കെയാണ്. ഓക്കെ, എന്തായാലും നമ്മുടെ ബെന്നിയോട് നമുക്ക് പോകാൻ പറയാം. ഓക്കെ, എന്തായാലും നമ്മുടെ വണ്ടിയുടെ ഡെക്കും കാലൊക്കെ
ഒക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് പൊക്കി വെക്കാണ്ട് ഓക്കെ, എന്തായാലും നമുക്ക് നമ്മുടെ ബെന്നിയോട് പറഞ്ഞു നോക്കാം. ഓക്കെ, എന്തായാലും നമ്മുടെ ബെന്നി പോവാന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ എന്തായാലും ഇപ്പൊ നമ്മുടെ വണ്ടിയുടെ അകത്ത് നമ്മൾ കയറാൻ വേണ്ടി പോവാണ്. അപ്പൊ എന്തായാലും ട്രക്കും കയ്യിലൊക്കെ നമ്മളാണ് ഓടിക്കുന്നുള്ളത്. ഓക്കെ, എന്തായാലും കുറെ നാളായി നമ്മുടെ ട്രക്കും കയ്യിലൊക്കെ നമ്മൾ ഓടിച്ചിട്ട് ഓക്കെ, എന്തായാലും നമുക്ക് നൈസായി നമ്മുടെ വണ്ടിയുടെ ഈ ടോപ്പ് ഡെക്കും കയ്യിലൊക്കെ നമുക്കൊന്ന് പൊക്കി വെച്ചേക്കാം. ഓക്കെ, നമ്മൾ എന്തായാലും നൈസായി നമ്മുടെ ഇതിന്റെ ടോപ്പ് ഡെക്കും കയ്യിലൊക്കെ പൊക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ റാമ്പ് കയ്യിലൊക്കെ നമ്മൾ പൊക്കിയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമ്മുടെ ബെന്നി വന്ന് നമ്മുടെ ട്രക്കിനകത്ത് കയറുന്നുണ്ട്. ഓക്കെ, എന്തായാലും ഇതറിഞ്ഞ മോസ്റ്റ് എക്സ്പെൻസീവ് ആയ രണ്ട് വണ്ടിയും കയറിലൊക്കെയാണ്. ഓക്കെ, എന്തായാലും നമ്മുടെ ബെന്നി പറഞ്ഞു വെച്ചാൽ ഇനിയും ലോസ് ആഞ്ചലസിലേക്ക് കുറേ ആൾക്കാർ വണ്ടിയും കയറിലൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നാണ്. എൻ്റെ മോനെ, നമ്മുടെ ട്രക്ക് ഇവിടുത്തെ വളച്ചെടുക്കാൻ കുറച്ച് പാടാണ് കേട്ടോ. ഓക്കെ, എന്നാലും നമ്മുടെ ട്രക്ക് നൈസായി നമ്മൾ വളച്ചും തിരിച്ചൊക്കെ നമ്മൾ എന്തായാലും റോഡിനെ നമ്മൾ കയറ്റിയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഇപ്പോൾ നമ്മൾ നൈസായി നമ്മുടെ ബെന്നിയുടെ ഗാരേജിലോട്ടാണ് പോകുന്നുള്ളത്. ഓക്കെ, എന്നാലും നമ്മൾ നൈസായി നമ്മുടെ റോഡിൽ എത്തിയിട്ടുണ്ട്. എൻ്റെ മോനെ, നല്ല പാടായിരുന്നു നമ്മുടെ ട്രക്ക് അങ്ങനെ കയറ്റാൻ. ഓക്കെ, നമ്മൾ എന്തായാലും നൈസായി നമ്മുടെ വണ്ടി ട്രക്കും കൊണ്ട് കത്തിച്ചിട്ട് നമുക്ക് നേരെ നമ്മുടെ ബെന്നിയുടെ ഗാരേജിലേക്ക് പോവാം. ഓക്കെ, എന്തായാലും നൈസായി പണി പാളിയിട്ടുണ്ട്. അപ്പോൾ എന്താ വരുന്ന വഴിക്ക് നമ്മുടെ ട്രക്കിൻ്റെ ടയറും കാര്യമൊക്കെ പഞ്ചറായിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമ്മുടെ റിം ഇങ്ങനെ വരച്ചി പോവുകയാണ്. ഓക്കെ, എന്തായാലും നമ്മൾ എങ്ങനെയോ കഷ്ടപ്പെട്ട് നമ്മുടെ ഗാരേജിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. ഓക്കെ, എന്നാൽ നമ്മുടെ ട്രെയിലറും കയ്യിലൊക്കെ ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരുന്നുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് സ്പീഡിൽ പോകാൻ പറ്റത്തില്ല, അങ്ങനെ നമ്മുടെ ടയറും കയ്യിലൊക്കെ പോയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഇവിടെ അടിയിൽ നിന്ന് സ്പാർക്കൊക്കെ വരെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും. എന്നാലും നമ്മൾ നൈസായി നമ്മുടെ ഗാരേജിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമുക്കിപ്പോൾ പയ്യെ പയ്യെ നമ്മുടെ വണ്ടി എടുത്ത് പോയേക്കാം, ഇല്ലെങ്കിൽ നമ്മൾ സ്പീഡിൽ നമ്മുടെ വണ്ടി എടുത്താൽ നമ്മുടെ കാറും കയ്യിലൊക്കെ മറിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, എന്തായാലും നമ്മുടെ ട്രെയിലറും കയ്യിലൊക്കെ മറിയാൻ സാധ്യതയുണ്ട്. ഓക്കെ, നമ്മൾ നൈസായി നമ്മുടെ ബെന്നിയുടെ ഗാരേജിനകത്ത് എത്തിയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമ്മുടെ ട്രക്കും കയ്യിലൊക്കെ വളച്ചെടുത്തൊക്കെ. എൻ്റെ മോനെ, ഇവിടെ ട്രക്കും കയ്യിലൊക്കെ തട്ടുന്നൊക്കെ ഉണ്ട്. ഓ ഗാൾ, സീനായേക്കാണ്, നമ്മുടെ ട്രെയിലറും കയ്യിലൊക്കെ മൊത്തത്തിൽ പഞ്ചറായിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഇത് നമ്മുടെ ട്രെയിലറും കയ്യിലും നല്ല, എന്തായാലും ബെന്നി എവിടെ നിന്ന് അടിച്ചു മാറ്റി കൊണ്ടുവന്നതാണ്, അതൊന്നും സീനില്ല. ഓക്കെ, എന്തായാലും നമ്മൾ നൈസായി നമ്മുടെ ട്രക്കും കയ്യിലൊക്കെ ഇവിടെ പാർക്ക് ചെയ്തേക്കാം. ഓ ഗായ്സ്, മൊത്തത്തിൽ സീൻ അറിഞ്ഞാൽ സീനാണ്. ഓക്കെ, എന്തായാലും നമ്മുടെ ട്രക്കും കയ്യിലൊക്കെ നമ്മൾ നൈസായി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് നൈസായി നമ്മുടെ ട്രക്ക് ഇവിടെ പാർക്ക് ചെയ്യാം. എന്തായാലും നമ്മുടെ ബെന്നിയുടെ ഗാരേജിൽ എത്തിയിട്ടുണ്ട്. മൊത്തത്തിൽ ടയറും കയ്യിലൊക്കെ പോയിട്ടുണ്ട്, ഇങ്ങനെ വരസുന്നുണ്ടായിരുന്നു. ഓക്കെ, എന്നാൽ നമ്മുടെ കാറും കയ്യിലൊക്കെ മേളിലുണ്ട്. ഓക്കെ, എന്തായാലും നമ്മുടെ ബെന്നി ഇവിടെ നിൽക്കുന്നുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് നൈസായി നമ്മുടെ ബെന്നിയുടെ അടുത്ത് നമ്മുടെ ലംബോർഗിനി സിയാൻ കയ്യിലൊക്കെ നമുക്ക് തരുമെന്ന് ചോദിച്ച് നോക്കിയേക്കാം. ഓക്കെ, നമ്മൾ എന്തായാലും നമ്മുടെ ബെന്നിയോട് ചോദിച്ചപ്പോൾ നമ്മുടെ ബെന്നി ലംബോർഗിനി സിയാൻ നമ്മളോട് എടുത്തോളം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമ്മുടെ ബെന്നി ട്രക്കും കയ്യിലൊക്കെ എടുത്ത് എവിടെ പോയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ആ കാറും കയ്യിലൊക്കെ മൊത്തത്തിൽ മോഡിഫൈ ചെയ്യാൻ വേറെ സ്ഥലത്ത് പോയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമ്മുടെ ബെന്നിയുടെ റേഞ്ച് റോവറും കൂടി കൊണ്ടുപോയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമ്മുടെ ലംബോർഗിനി സിയാന് നമുക്ക് കിട്ടിയാക്കാണ്. എൻ്റെ മോനെ, വേറെ ലെവൽ അറിഞ്ഞ വേറെ ലെവൽ വണ്ടിയാണ്. ഓക്കെ, എന്തായാലും ഇതിൻ്റെ സ്പീഡും കയ്യിലൊക്കെ വേറെ ലെവലാണ്. ഇതിൻ്റെ സ്പോയിലറും കയ്യിലൊക്കെ ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട് കേട്ടോ, വേറെ ലെവലാണ്. ഓക്കെ, എന്തായാലും ഇതിന് മോഡിഫൈ കയ്യിലൊക്കെ നമുക്ക് ചെയ്യാണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് പയ്യെ നമ്മുടെ ബെന്നിയുടെ അടുത്ത് കൊണ്ടുവന്നേക്കാം. ഓക്കെ, നമ്മൾ ഇപ്പം ഇടിച്ചതിനും എൻ്റെ മോനെ ജസ്റ്റ് മിസ്സാണ്. എന്തായാലും അത്ര ഒടുക്കത്ത് സ്പീഡും കയ്യിലൊക്കെയുള്ള വണ്ടിയാണ്. അപ്പോൾ എന്തായാലും ഒരു രക്ഷയില്ല. ഓക്കെ, സമയം എന്തായാലും ഇപ്പം നമ്മൾ നമ്മുടെ ലെസ്റ്റർ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ലെസ്റ്ററിൻ്റെ അടുത്തേക്കാണ് പോകുന്നുള്ളത്. അപ്പോൾ എന്തായാലും ലെസ്റ്റർ എന്താണ് കാര്യം എന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല. ഓക്കെ, എന്തായാലും എന്തോ ഒരു അർജൻറ്റ് കാര്യം എന്നാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. ഓക്കെ, സമയം എന്തായാലും ഇപ്പം നമ്മൾ നേരെ നമ്മുടെ വണ്ടി എടുത്ത് ലെസ്റ്ററിൻ്റെ അടുത്തേക്കാണ് പോകുന്നുള്ളത്. നമുക്ക് എന്തായാലും നൈസായി നമ്മുടെ ലംബോർഗിനി സിയാനും കൊണ്ട് കത്തിച്ചിട്ട് നമുക്ക് നേരെ നമ്മുടെ ലെസ്റ്ററിൻ്റെ അടുത്തേക്ക് പോകാം. ഓക്കെ, നമ്മൾ എന്തായാലും നമ്മുടെ ലെസ്റ്ററിൻ്റെ അടുത്തേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ലെസ്റ്ററിൻ്റെ ഗാർമെൻറ്റ് ഫാക്ടറിയിൽ ലെസ്റ്റർ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നൈസായി നമ്മൾ അവിടത്തേക്ക് കത്തിച്ച് വിടുകയാണ്. ഓക്കെ, എന്തായാലും നമ്മൾ നൈസായി എത്താറായിട്ടുണ്ട്. ഓക്കെ, എൻ്റെ മോനെ, നമ്മുടെ വണ്ടി അറിഞ്ഞൊരു രക്ഷയില്ലാത്ത വണ്ടിയാണ്, വേറെ ലെവൽ സ്പീഡ് കയ്യിലൊക്കെയാണ്. ഓക്കെ, എന്തായാലും നമുക്ക് ഇവിടെ ഒരു റേഞ്ച് റോവറും കയ്യിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ എന്താണ് സീന്, നമുക്കൊരു പീഡിയും കിട്ടുന്നില്ല. നമുക്ക് എന്തായാലും നൈസായി നമ്മുടെ വണ്ടിയും കയ്യിലൊക്കെ ഇവിടെ പാർക്ക് ചെയ്തേക്കാം. ഓക്കെ, നമ്മൾ എന്നാലും നൈസായി നമ്മുടെ കാറും കയ്യിലൊക്കെ ഇവിടെ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമ്മുടെ ഡോറും കയ്യിലും അടിച്ചിട്ടില്ല. ഓക്കെ, എന്താണ് ഫ്രാങ്ക്ലി. ഓക്കെ, നമ്മൾ നൈസായി ഡോറും കയ്യിലൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നാലും ഇത് ആരുടെ റേഞ്ച് റോവറാണ് നമുക്കൊരു പീഡി കിട്ടുന്നത്, നമ്മുടെ ലെസ്റ്ററിൻ്റെതല്ല. ഓക്കെ, എന്തായാലും നമ്മുടെ നൈസായി ലെസ്റ്ററിൻ്റെ ഗാർമെൻറ്റ് ഫാക്ടറിൻ്റെ അകത്ത് കയറാൻ വേണ്ടി പോവാണ്. അപ്പോൾ എന്തായാലും അവിടെ പോയി നമ്മുടെ ലെസ്റ്ററിനോട് ചോദിച്ചാൽ എന്താണ് സംഭവം നമുക്ക് അറിയത്തുള്ളൂ. ഓക്കെ, നമ്മൾ എന്നാലും നൈസായി നമ്മുടെ ഗാർമെൻറ്റ് ഫാക്ടറിൻ്റെ അകത്ത് എൻ്റർ ആയിട്ടുണ്ട്. എന്തായാലും മൊത്തത്തിൽ ഇവിടെ വർക്കേഴ്സും കയ്യിലൊക്കെ പണിയെടുക്കുന്നുണ്ട്. ഓക്കെ, എന്തായാലും കുറേ വർക്കേഴ്സ് ലീവാണെന്നാണ് നമുക്ക് തോന്നുന്നത്. ഓക്കെ, എന്തായാലും നമ്മുടെ ലെസ്റ്ററിൻ്റെ ഓഫീസിൽ പോയേക്കാം. ഓക്കെ, എന്തായാലും ഇവിടെ നമ്മുടെ മാട്ടി മാട്രസോനെ കാണുന്നുണ്ട്. ഓക്കെ, എന്തായാലും നമ്മുടെ വണ്ടി കാണുമ്പോഴേ നമുക്ക് അറിഞ്ഞിരുന്നു നമ്മുടെ ലെസ്റ്ററിൻ്റെ വണ്ടിയല്ല. ഓക്കെ, എന്തായാലും ആ റേഞ്ച് റോവറും കയ്യിലൊക്കെ മാട്ടി മാട്രസിൻ്റെതാണ്. ഓക്കെ, നമുക്ക് എന്തായാലും നൈസായി നമ്മുടെ ലെസ്റ്ററിനോട് എന്താണ് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ഓക്കെ, എന്തായാലും നമ്മുടെ മാട്ടി മാട്രസ് പറഞ്ഞതെന്ന് വെച്ചാൽ എന്തായാലും ഒരു ടാസ്ക് കയ്യിലൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. എന്തെന്ന് വെച്ചാൽ നമ്മുടെ മാട്ടി
മാഡ്രോസോന്റെ പേരിൽ കുറെ കേസും കാര്യമൊക്കെ ലോസ് ആൻഡ്രോസ് പോലീസ് സ്റ്റേഷനിൽ ഉണ്ടെന്നാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എന്തായാലും അവിടുത്തെ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ മാർട്ടി മാഡ്രോസോൽ മൊത്തത്തിൽ റിവെഞ്ച് ഉള്ള ഒരാളാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ക്യാപ്റ്റനെ പോയി തീർക്കാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതിന് വേണ്ടിയുള്ള സുറ്റും കാര്യമൊക്കെ നമുക്ക് തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും രാത്രി നമ്മൾ എന്തായാലും പോലീസിൻ്റെ വേഷം കാര്യം കെട്ട് നമ്മൾ അവിടെ പോകാനാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. ഓക്കെ, എന്താ നമ്മുടെ ലെസ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മാർട്ടി മാഡ്രോസോക്ക് വേണ്ടി സഹായിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ആ കേസ് ഫയൽസും കാര്യമൊക്കെ ഡിലീറ്റ് ചെയ്ത് ആ ക്യാപ്റ്റനെ നമ്മൾ എന്തായാലും തട്ടിക്കൊണ്ടുവരാനാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. ഓക്കെ, എന്തായാലും നമ്മൾ നൈസായി അടിച്ച് ബോധം കെടുത്തി ആ ക്യാപ്റ്റനെ തട്ടിക്കൊണ്ടുവരാൻ പോവാണ്. ഓക്കെ, എന്തായാലും നമ്മുടെ വണ്ടികളൊക്കെ നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് സൈഡ് പാർക്ക് ചെയ്തിടാം. ഓക്കെ, എന്തായാലും നമ്മുടെ വണ്ടി നമ്മളിപ്പോൾ എടുക്കുന്നില്ല. ഓക്കെ, എന്തായാലും ഇവിടെ നമുക്ക് ബ്രിഡ്ജിനടിയിൽ നമുക്ക് പാർക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, എന്തായാലും നമ്മുടെ ലെസ്റ്റർ നമുക്ക് ആ പോലീസ് കാറും അതേപോലെ തന്നെ കുറച്ച് നമ്മുടെ പോലീസിൻ്റെ വേണ്ട ആക്സസറീസും കാര്യമൊക്കെ നമുക്ക് എത്തിച്ചേരുമെന്ന് പറഞ്ഞിടാം. എന്തായാലും ഒരു പോലീസുകാരനെ പോലെ പോലീസുകാരൻ്റെ വേഷമിട്ട് നമ്മളോട് പോകാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, എന്തായാലും നമ്മളിപ്പോൾ നമ്മുടെ ലെസ്റ്റർ വണ്ടി കൊണ്ടുവരും, നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും രാത്രിയെ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മൾ പോയാൽ കുറച്ച് സീനായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മുടെ മുഖം കാര്യം കണ്ടു കഴിഞ്ഞാൽ സീനായിരിക്കും. ഓക്കെ, എന്തായാലും നമ്മുടെ ലെസ്റ്റർ ഇതിൻ്റെ മേളിലുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ലെസ്റ്ററിൻ്റെ അടുത്ത് പോയി നോക്കാം. ഓക്കെ, എന്തായാലും നമ്മുടെ ലെസ്റ്റർ നമ്മളോട് പറഞ്ഞു വെച്ചാൽ പോലീസിൻ്റെ യൂണിഫോം കാര്യമൊക്കെ നമുക്ക് തരും എന്നാണ്. അപ്പോൾ അതൊക്കെ ഇട്ട് നമ്മളോട് പോകാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ക്യാപ്റ്റൻ്റെ അടുത്ത് പോകാനും നമുക്ക് പാടുണ്ടാകത്തില്ല. ഓക്കെ, എന്തായാലും നമ്മൾ നൈസായി നമ്മൾ ഇതിനകത്ത് കയറിയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് നമ്മുടെ ലെസ്റ്ററിനോട് ഇതിൻ്റെ യൂണിഫോം കാര്യമൊക്കെ നമുക്കൊന്ന് ചോദിക്കാം. ഓക്കെ, എന്തായാലും സമയം ഒരു വൈകുന്നേരം ആയിട്ടുണ്ടോ? എന്തായാലും നമ്മുടെ ലെസ്റ്റർ കാറും കയ്യിലൊക്കെ ഇവിടെ താഴെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. ആ കാറിനകത്ത് തന്നെ യൂണിഫോം കയ്യിലൊക്കെ ഉണ്ടെന്നാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. ഓക്കെ, എന്തായാലും നമ്മളിപ്പോൾ ഒറ്റക്കാണ് പോകാൻ വേണ്ടി പോകുന്നുള്ളത്. അപ്പോൾ എന്തായാലും നമ്മൾ രണ്ട് മൂന്നാൾ ആവശ്യമൊന്നുമില്ല. ഓക്കെ, എന്തായാലും വൈകുന്നേരം ആവാറായിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഉച്ച കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കാറും കയ്യിലൊക്കെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നാണ് നമ്മളോട് ലെസ്റ്റർ പറഞ്ഞേക്കുന്നത്. ഓക്കെ, എന്തായാലും നമുക്ക് പോയി നോക്കാം. ഓക്കെ, എന്തായാലും നമ്മുടെ പോലീസ് കാർ അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ നൈസായി നമ്മുടെ കാറിൻ്റെ അടുത്ത് പോയി നമ്മൾ പോലീസുകാരും നമ്മളെന്തായാലും തട്ടിക്കൊണ്ടുവരാൻ പോവുകയാണ്. ഓക്കെ, എന്തായാലും നമ്മുടെ കാറും കാര്യമൊക്കെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, എന്തായാലും കാറിനകത്ത് തന്നെ ഇതിൻ്റെ യൂണിഫോം കാര്യമൊക്കെ ഉണ്ടെന്നാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. ഓക്കെ, എന്തായാലും നൈസായി നമ്മുടെ കാർ എടുത്തേക്കാം. ഓക്കെ, എന്തായാലും നമ്മുടെ ലംബോർഗിനി സിയാണ് നമ്മൾ അവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് നൈസായി നമ്മുടെ ബെന്നിയുടെ ഗ്യാരേജിൽ നമുക്ക് കൊണ്ടുപോകണം. നമുക്ക് ജസ്റ്റ് മോഡിഫിക്കേഷൻ കാര്യമൊക്കെ ചെയ്യാനൊക്കെ ഉണ്ട്. ഓക്കെ, എന്തായാലും നമ്മുടെ കാറും കാര്യമൊക്കെ നമ്മളിവിടെ ഫ്രണ്ടിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് നൈസായി നമ്മുടെ കാറിനകത്ത് നമുക്ക് നമ്മുടെ യൂണിഫോം കാര്യമൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ചേഞ്ച് ചെയ്തേക്കാം. ഓക്കെ, നമ്മളെന്തായാലും നൈസായി നമ്മുടെ പോലീസുകാരുടെ സുറ്റും കാര്യമൊക്കെ ധരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മൾ നേരെ നമ്മുടെ പോലീസ് സ്റ്റേഷനിലേക്കാണ് പോകുന്നുള്ളത്. അവിടെ പോയി നമ്മൾ എന്തായാലും നമ്മുടെ ക്യാപ്റ്റനെ അടിച്ച് നമ്മൾ ബോധം കെടുത്ത് എന്തായാലും നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും. എന്തായാലും നമ്മുടെ മാട്ടി മാട്ടസ് വെച്ചാൽ നമുക്ക് മൊത്തത്തിൽ നല്ല രീതിയിലുള്ള എമൗണ്ട് കയ്യിലൊക്കെ നമുക്ക് ഇതിൻ്റെ റിവാർഡായി തരുമെന്നാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. ഓക്കെ, എന്തായാലും നമ്മുടെ മാട്ടി മാട്ടസുവിൻ്റെ നമ്മൾ ഡീൽ കയ്യിലൊക്കെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഇപ്പോൾ നമ്മൾ നേരെ നമ്മുടെ പോലീസ് സ്റ്റേഷനിലേക്കാണ് പോകുന്നുള്ളത്. അപ്പോൾ എന്തായാലും നമ്മൾ നേരെ നമ്മളെന്തായാലും എല്ലാത്തിനും ഫയറിങ് കയ്യിലൊക്കെ ചെയ്ത് നമ്മളെന്തായാലും തട്ടിക്കൊണ്ട് വരായിരുന്നു. അപ്പോൾ എന്തായാലും അവിടെ അങ്ങനെ പോയാൽ കുറച്ച് സീനാവും. എന്നാലും ഇങ്ങനെ നമ്മൾ പോലീസുകാരുടെ യൂണിഫോം ഒക്കെ ഇട്ട് പോയാൽ സീനാവത്തില്ല. അപ്പോൾ എന്തായാലും അവിടെയുള്ള പോലീസുകാർ നമ്മളെ വിചാരിച്ചോളും. ഓക്കെ, എന്തായാലും അവിടെ മൊത്തത്തിൽ കുറേ പോലീസുകാരൊക്കെ ഉള്ള സ്റ്റേഷനാണ് നമ്മുടെ ലോസ് ആൻഡ്രോസ് പോലീസ് സ്റ്റേഷൻ. എന്തായാലും ഇപ്പോൾ നമ്മൾ നേരെ നമ്മുടെ വണ്ടി കൊണ്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്കാണ് വെച്ച് വിടുന്നുള്ളത്. ഓക്കെ, എന്തായാലും ഇപ്പോൾ രാത്രി ട്രാഫിക്കിൽ മൊത്തത്തിൽ തിരക്കും കയ്യിലൊക്കെയാണ്. നമുക്ക് എന്തായാലും നൈസ് നമ്മുടെ വണ്ടി കൊണ്ട് കത്തിച്ചിട്ട് നേരെ നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാം. ഓക്കെ, നമ്മളെന്തായാലും നൈസായി നമ്മുടെ പോലീസ് സ്റ്റേഷനിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. ഓക്കെ, എന്തായാലും നമ്മുടെ സമയം കാര്യങ്ങളൊക്കെ രാത്രി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെയാണ് നമ്മുടെ പോലീസ് സ്റ്റേഷന് വരുന്നുള്ളത്. ഓക്കെ, എന്തായാലും നമ്മുടെ ക്യാപ്റ്റൻ എവിടെ ഉണ്ടെന്ന് നമുക്കൊരു പിടിയും കിട്ടുന്നില്ല. ഓക്കെ, എന്തായാലും നമുക്ക് നൈസായി പോയി നോക്കാം. എന്നാലും നമ്മുടെ ക്യാപ്റ്റൻ കയ്യിലൊക്കെ സ്റ്റേഷനിൽ ഇല്ലെങ്കിൽ സീനായിരിക്കും. ഓക്കെ, എന്നാലും നമ്മുടെ പ്ലാനും കയ്യിലൊക്കെ മൊത്തത്തിൽ പൊളിഞ്ഞു പോകും. എന്തായാലും നമ്മുടെ സ്റ്റേഷനിൽ നമ്മൾ ഏകദേശം എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താ സ്റ്റേഷൻ്റെ ബാക്ക് സൈഡിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഓക്കെ, എന്തായാലും നമ്മുടെ വണ്ടി കയ്യിലൊക്കെ സ്റ്റേഷൻ്റെ ഫ്രണ്ട് പോയി നമുക്ക് എന്തായാലും പാർക്ക് ചെയ്തേക്കാം. ഓക്കെ, എന്നാലും ഇപ്പോൾ അങ്ങനെ കുറേ പോലീസ് ഓഫീസേഴ്സ് ഉണ്ടാവില്ലെന്നാണ് നമ്മളോട് ലെസ്റ്റർ പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമ്മൾ മൊത്തത്തിൽ അടിച്ചിടാൻ പറ്റുമെങ്കിൽ നമ്മളെല്ലാത്തിനും അടിച്ചിട്ട് നമ്മൾ എന്തായാലും കൊണ്ടുവരുന്നതായിരിക്കും. ഓക്കെ, എന്തായാലും നമുക്ക് നൈസ് നമ്മുടെ കാറും കയ്യിലൊക്കെ ഇവിടെ പാർക്ക് ചെയ്തേക്കാം. ഓക്കെ, എന്തായാലും ഇവിടെ ആയിരുന്നു നമുക്ക് സീനില്ല. ഓക്കെ, എന്തായാലും ഇവിടെ പോലീസുകാരൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലം തന്നെയാണ്. ഓക്കെ, എന്തായാലും ഇവിടെ നമുക്ക് അങ്ങനെ കുറേ പോലീസുകാരെ നമുക്ക് കാണുന്നില്ല. ഓക്കെ, എന്തായാലും മൊത്തത്തിൽ എല്ലാവരും പെട്രോളിങ്ങിനൊക്കെ പോയിട്ടുണ്ടാവും. ഓക്കെ, എന്തായാലും ഇവിടെ ഫ്രണ്ടിൽ ഒരു ചേച്ചി കയ്യിലൊക്കെ നിന്നിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് ആരെ കാണാൻ പറ്റുന്നില്ല. എന്തായാലും നല്ല ടൈമാണ് നമുക്ക്. എന്തായാലും പോലീസുകാരൊക്കെ നമുക്ക് ഓ ഗൈസ് ഇവിടെ ഫ്രണ്ടിൽ തന്നെ മൂന്ന് നാല് ആൾക്കാർ മൊത്തത്തിൽ ഇങ്ങനെ നാല് പേര് നിന്നിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് നമ്മുടെ ക്യാപ്റ്റനെ തട്ടിക്കൊണ്ടുവരാൻ വേറൊരു വഴിയില്ല. ഓക്കെ, എന്തായാലും നമുക്ക് അവരുടെ കോൺവെർസേഷൻ എന്താണെന്നൊക്കെ നമുക്ക് കേട്ട് നോക്കാം. അപ്പോൾ എന്തായാലും എന്തൊക്കെയാണെന്ന് നമുക്കറിയത്തില്ല. എന്തായാലും അവരെന്തെങ്കിലും പ്ലാനിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോയെന്ന് നമുക്കറിയത്തില്ല. ഓക്കെ, എന്തായാലും നൈസായി ഇവരോട് നമുക്ക് എന്താണ് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചോദിച്ച് നോക്കാം. ഓക്കെ, എന്തായാലും ആ പോലീസുകാരൊക്കെ ഇവിടെ പെട്രോളിങ്ങിന് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അവിടെയൊക്കെ പോയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഇപ്പോൾ നമുക്ക് നല്ല ടൈമാണ്. ഓക്കെ, എന്തായാലും നമ്മുടെ പോലീസുകാർ
ഉണ്ടായിരുന്നു. നമ്മുടെ ക്യാപ്റ്റൻ അവിടെ ജയിലിൽ അങ്ങ് ആ സൈഡിൽ ഉണ്ടെന്നാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. ഓക്കെ, എന്തായാലും ഇവിടെ നമ്മുടെ രണ്ട് പോലീസുകാരൊക്കെ ഉണ്ട്. ഓക്കെ, എന്തായാലും ഇവരെ രണ്ടുപേരെ നമുക്ക് അടിച്ചുവിടണം. ഓക്കെ, എന്തായാലും അവരെ അടിച്ചിട്ടാൽ നമുക്ക് സീനില്ല. ഓക്കെ, എന്തായാലും നമ്മൾ നൈസായി ഇവിടെ നമ്മുടെ കാറെടുത്ത് പോവുകയാണ്. ഓക്കെ, എന്തായാലും അവിടെ സീനില്ല. എന്തായാലും അവരെ അടിച്ചിടേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്തായാലും ഇവരെ അടിച്ചിട്ടാൽ നമുക്ക് വേറെ പോലീസുകാരൊക്കെ ഇവിടെ ഉണ്ടോയെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ എന്തായാലും ആരെങ്കിലും അലേർട്ട് ആവും. ഓക്കെ, നമ്മളെന്തായാലും നൈസായി നമ്മുടെ കാറെടുത്ത് ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് പോകാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, എന്തായാലും നമ്മുടെ ക്യാപ്റ്റൻ്റെ ബാക്ക് സൈഡിൽ പോയി നമുക്ക് ജയിലിനകത്ത് പെട്ടെന്ന് എൻ്റർ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമ്മുടെ കാറിനകത്ത് നമ്മുടെ ക്യാപ്റ്റനെ കയറ്റാൻ വേണ്ടി പറ്റും. ഓക്കെ, എന്തായാലും നമ്മൾ നൈസായി നമ്മുടെ വണ്ടിയെടുത്ത് പോവുകയാണ്. ഓക്കെ, നമ്മൾ നൈസായി നമ്മുടെ ബാക്ക് സൈഡിൽ എത്തിയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഇതിലൂടെയാണ് നമ്മുടെ ജയിലിലേക്ക് പോവേണ്ടത്. നമുക്ക് കാറ് കയ്യിലൊക്കെ തിരിച്ചൊന്ന് പാർക്ക് ചെയ്തേക്കാം. എവിടെയെങ്കിലും അലേർട്ട് ആയിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വണ്ടിയെടുത്ത് പോകാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, എന്തായാലും നമ്മൾ നൈസായി നമ്മുടെ കാറ് കയ്യിലേക്ക് ഇവിടെ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മളെന്താ നമ്മുടെ ജയിലിൻ്റെ ആ സൈഡിലേക്ക് എൻറ്റർ ആയിട്ടുണ്ട്. ഓക്കെ, എൻ്റെ മോനെ, ഇവിടെ മൊത്തത്തിൽ പ്രിസണിൽ ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, എന്താ നമ്മൾ നൈസായി പോവാണ്. നമ്മുടെ ക്യാപ്റ്റൻ ഇവിടെ ഉണ്ടെന്നാണ് നമ്മളോട് പറഞ്ഞത്. ഓക്കെ, ചെന്നാൽ നമ്മുടെ ക്യാപ്റ്റൻ ഇവിടെ നിന്നിട്ടുണ്ട്. ഓക്കെ, എന്തായാലും മൊത്തത്തിൽ ആൾക്കാരെ കൊണ്ട് ഇങ്ങനെ ജയിലിലുള്ള ആളെ കൊണ്ട് പണിഷ്മെൻറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എന്തായാലും നമുക്ക് ഇപ്പോഴാണ് നമുക്ക് കിട്ടിട്ട് നമ്മുടെ ക്യാപ്റ്റൻ അറിഞ്ഞിട്ടില്ല നമ്മൾ വന്നത്. എന്തായാലും നമ്മൾ ക്യാപ്റ്റൻ ഇപ്പോൾ നമ്മൾ അടിച്ച് ബോധം കെടുത്താൻ വേണ്ടി പോവുകയാണ്. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ നൈസായി, ഓ ഗൈസ്, നമ്മളങ്ങനെ നൈസായി ക്യാപ്റ്റൻ തലക്കം നമ്മൾ അടിച്ചിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമ്മുടെ ക്യാപ്റ്റന് രക്തം കയ്യിലൊക്കെ വരുന്നുണ്ട്. ഓക്കെ, എന്തായാലും ചോര വാർന്ന് മരിക്കുന്നതിന് മുമ്പ് നമുക്ക് എന്തായാലും നമ്മുടെ മാട്ടി മാട്ടോസിൻ്റെ അടുത്ത് നമുക്ക് നമ്മുടെ ക്യാപ്റ്റൻ എത്തിക്കണം. ഓക്കെ, നമുക്ക് എന്തായാലും നൈസായി നമ്മുടെ ക്യാപ്റ്റൻ നമ്മുടെ വണ്ടിയുടെ അകത്ത് കയറ്റിയേക്കാം. ഓക്കെ, നമ്മളെന്തായാലും നൈസായി നമ്മുടെ ക്യാപ്റ്റൻ്റെ വണ്ടിയുടെ അടുത്ത് കയറ്റി വെച്ചിട്ടുണ്ട്. ഓക്കെ, എൻ്റെ നമ്മുടെ ക്യാപ്റ്റൻ ഇങ്ങനെ കിടന്ന് സൂക്ഷിച്ച് ഉറങ്ങുകയാണ്. ഓക്കെ, എന്തായാലും ക്യാപ്റ്റൻ മൊത്തത്തിൽ ബോധം കെട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പം നമ്മൾ നേരെ നമ്മുടെ മാട്ടി മാട്ടോസിൻ്റെ അടുത്ത് പോകാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, എന്താ നമ്മുടെ ലെസ്റ്ററിൻ്റെ ഗാർമെൻറ്റ് ഫാക്ടറിയിൽ ഉണ്ടെന്നാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. ഓക്കെ, എന്തായാലും നമ്മൾ നൈസായി നമ്മുടെ കാറും കൊണ്ട് കത്തിയിട്ട് നമുക്ക് നേരെ നമ്മുടെ മാട്ടി മാട്ടോസ് നമ്മുടെ ലെസ്റ്ററിൻ്റെ ഗാർമെൻറ്റ് ഫാക്ടറിയിലേക്ക് പോവാം. ഓക്കെ, നമ്മളെന്തായാലും നൈസായി നമ്മുടെ ലെസ്റ്ററിൻ്റെ ഗാർമെൻറ്റ് ഫാക്ടറി എത്താറായിട്ടുണ്ട്. ഓക്കെ, എൻ്റെ മോനെ, നമ്മൾ നൈസായി നമ്മുടെ പോലീസുകാരെ നമ്മൾ എന്തായാലും കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമ്മുടെ വണ്ടിയിൽ ഫ്രണ്ടിൽ നമ്മളിങ്ങനെ കെട്ടിയിട്ടേക്കാണ്. ഓക്കെ, എന്തായാലും നമ്മുടെ പോലീസുകാരൻ ഇവിടെ ഉണ്ട്. ഓക്കെ, എന്തായാലും നമ്മുടെ മടിയിലിരുത്തി നമ്മൾ കൊണ്ടുവന്നായിരുന്നു. മൊത്തത്തിൽ ബോധം കെട്ടിയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമ്മുടെ ലെസ്റ്റർ മാട്ടി മാട്ടോസോട് നമ്മൾ പറഞ്ഞേക്കും. ഓക്കെ, എന്തായാലും നമ്മുടെ വണ്ടി കയ്യിലൊക്കെ ലോക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമ്മുടെ മാട്ടി മാട്ടോസ് ലെസ്റ്റർ ഇവിടെ നിന്നിട്ടുണ്ടാവുമെന്നാണ് നമുക്ക് തോന്നുന്നത്. നമുക്ക് അറിയത്തില്ല അവർ പോയിട്ടുണ്ടാവുമെന്ന്. ഓക്കെ, എന്തായാലും നമ്മുടെ ലെസ്റ്റർ മാട്ടി മാട്ടോസ് ഇവിടെ തന്നെ ഇങ്ങനെ നിന്നിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് നമ്മുടെ മാട്ടി മാട്ടോസോട് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പറഞ്ഞേക്കാം. ഓക്കെ, എന്തായാലും നമ്മുടെ മാട്ടി മാട്ടോസോ താഴെ പോയി നമ്മുടെ പോലീസുകാരനെ കൊണ്ടുവന്ന് ഈ റൂമിനകത്താക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എന്ത് ചെയ്യുന്നു നമുക്കറിയത്തില്ല. ഓക്കെ, എൻ്റെ മോൻ, ഈ പോലീസുകാരെ നമ്മുടെ മാട്ടി മാട്ടോസ് ഒരു കസേരയിലെടുത്ത് കെട്ടിയിട്ട് ആരൊക്കെയൊക്കെ ഫോണൊക്കെ വിളിക്കുന്നുണ്ട്. എൻ്റെ മോനെ, വേറെ ലെവലാണ് നമ്മുടെ മാട്ടി മാട്ടോസോ. കയ്യിൽ ബേസ്ബോൾ ബാറ്റൊക്കെ വെച്ച് ഇയാളെ ചോദ്യം ചെയ്യുകയാണ്. അപ്പോൾ എന്തായാലും ഈ കേസ് ഫയൽസ് കയ്യിലൊക്കെ ഡിലീറ്റ് ചെയ്യാൻ പറയുന്നതായിരിക്കും. ഇല്ലെങ്കിൽ എന്താ മോനെ, നമ്മുടെ മാട്ടി മാട്ടോസ് വേറെ ലെവലായി തന്നെ പുള്ളിക്കാരെന്ന ചോദ്യമൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്നാൽ നമുക്ക് നൈസായി നമ്മുടെ ലെസ്റ്ററിനോട് പറയാം. ഓക്കെ, എന്നാൽ നമ്മുടെ മാട്ടി മാട്ടോസ് റിവാർഡ് കയ്യിലൊക്കെ തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളോട് നാളെ തരാമെന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എന്നാൽ നമ്മുടെ ലെസ്റ്ററിനോട് നമ്മൾ എന്തായാലും പറഞ്ഞു നമുക്ക് ഇവിടുന്ന് പോയേക്കാം. ഓക്കെ, നമ്മളെന്തായാലും നൈസായി നമ്മുടെ ലെസ്റ്ററിനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ലെസ്റ്റർ പോകാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഇപ്പോൾ മൊത്തത്തിൽ സീൻ ഇല്ലെന്നാണ് നമുക്ക് തോന്നുന്നത്. ഓക്കെ, എന്തായാലും നമ്മൾ നൈസായി താഴേക്ക് പോവുകയാണ്. നമ്മുടെ ലംബോർഗിനി സിയാനും കയ്യിലൊക്കെ നമ്മൾ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഇപ്പോൾ നമ്മൾ നേരെ നമ്മുടെ ബെന്നിയുടെ ഗാരേജിലോട്ട് പോവുകയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ലംബോർഗിനി കയ്യിലൊക്കെ നമുക്ക് മോഡിഫൈ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമ്മൾ നൈസായി നമ്മുടെ കാറും കയ്യിലൊക്കെ എടുത്തിട്ടുണ്ട്. എൻ്റെ മോനെ, നമ്മുടെ വണ്ടി പറഞ്ഞാൽ വേറെ ലെവലാണ്. ഓക്കെ, നമ്മൾ നൈസായി നമ്മുടെ കാർ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പോൾ നേരെ നമ്മുടെ ബെന്നിയുടെ ഗാരേജിലോട്ട് പോകാൻ വേണ്ടി പോവുകയാണ്. എന്തായാലും നമ്മുടെ പോലീസുകാരൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, എൻ്റെ മോനെ, നമ്മുടെ കാർ പറഞ്ഞാൽ വേറെ ലെവൽ സ്പീഡാണ്. ഇപ്പോൾ എന്തായാലും ഒരു രക്ഷയില്ലാത്ത വണ്ടിയാണ്, കിടുകാച്ചി വണ്ടിയാണ്. ഓക്കെ, എന്തായാലും അത്ര സ്പീഡിലും നമുക്ക് പോകാൻ പറ്റത്തില്ല. മൊത്തത്തിൽ ട്രാഫിക്കാണ്. എവിടെയെങ്കിലും ചെന്ന് ഇടിച്ചാൽ നമുക്ക് പണിയാവും. ഓക്കെ, എന്തായാലും നമ്മൾ നൈസായി ഇപ്പോൾ നമ്മുടെ ബെന്നിയുടെ ഗാരേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓ ഗൈസ്, നല്ല ഡ്രിഫ്റ്റ് കയ്യിലൊക്കെ ആയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഇപ്പോൾ നമ്മൾ നേരെ നമ്മുടെ ബെന്നിയുടെ ഗാരേജിലേക്കാണ് പോകുന്നത്. നമുക്ക് എന്തായാലും നൈസായി നമ്മുടെ വണ്ടി കൊണ്ട് കത്തിച്ചിട്ട് നമ്മൾ നേരെ നമ്മുടെ ബെന്നിയുടെ ഗാരേജിലേക്ക് പോവാം. ഓക്കെ, നമ്മളെന്തായാലും നമ്മുടെ ബെന്നിയുടെ ഗാരേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എന്തായാലും നമ്മുടെ ബെന്നിയുടെ ഗാരേജ് എത്താറായിട്ടുണ്ട്. നമ്മൾ വെച്ച് വിടാണ് നമ്മുടെ വണ്ടിയും കൊണ്ട്. ഓക്കെ, എന്തായാലും നമ്മുടെ വണ്ടി കയ്യിലൊക്കെ മോഡിഫിക്കേഷൻ ചെയ്യാനൊക്കെ ഉണ്ട്. ഓക്കെ, എന്തായാലും അതിന് വേണ്ടിയാണ് നമ്മുടെ ബെന്നിയുടെ ഗാരേജിലേക്ക് പോകുന്നുള്ളത്. ഓക്കെ, എന്തായാലും നമ്മൾ നൈസായി നമ്മുടെ ബെന്നിയുടെ ഗാരേജ് എത്തിയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമ്മുടെ മാട്ടി മാട്ടോസ് നമുക്ക് റിവാർഡ് തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും പുള്ളിക്കാരനെ എപ്പോൾ തരുമെന്ന് നമുക്കറിയത്തില്ല. ഓക്കെ, എന്തായാലും നമ്മുടെ വണ്ടി കയ്യിലൊക്കെ ബെന്നിയുടെ ഗാരേജിനകത്ത് നമുക്ക് കയറ്റിയേക്കാം. ഓക്കെ, എന്തായാലും നമ്മുടെ ബെന്നി ഇവിടെ ഉണ്ടെന്നാണ് നമുക്ക് തോന്നുന്നത്. ഓക്കെ, എന്നാലും നമ്മൾ നൈസായി നമ്മുടെ കാറും കയ്യിലൊക്കെ നമ്മുടെ ഗാരേജിനകത്ത് കയറ്റി വെച്ചിട്ടുണ്ട്.
ഓക്കെ, എന്തായാലും ബെന്നി നമുക്ക് മോഡിഫിക്കേഷനൊക്കെ ചെയ്ത് തരും എന്നാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. ഓക്കെ, എന്തായാലും നമ്മുടെ ബെന്നി ഇവിടെ ഇവിടെ നമുക്ക് കാണുന്നില്ല. ഓക്കെ, എന്തായാലും നമുക്ക് മേളിൽ പോയി നോക്കാം. ഓക്കെ, എന്തായാലും നമ്മുടെ ബെന്നി ഇവിടെ മേളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ ഫോണിൽ ഇങ്ങനെ കുത്തി നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും ഫോണിൽ എന്ത് ചെയ്യാണെന്ന് നമുക്കൊരു പിടിയും കിട്ടുന്നില്ല. ഓക്കെ, എന്തായാലും നമുക്ക് നൈസായി നമ്മുടെ ബെന്നിയോടെ നമ്മുടെ കാർ കേരളം മോഡിഫൈ ചെയ്യാൻ വെച്ചേക്കാം, നമുക്ക് പറയാം. നമ്മുടെ ബെന്നി നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ വണ്ടി കേരളൊക്കെ മോഡിഫൈ ചെയ്യാൻ പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ബെന്നി താഴെ നമ്മുടെ വണ്ടി കൊണ്ടുപോയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമ്മുടെ ബെന്നി അറിയാൻ നമുക്ക് ഫുൾ സപ്പോർട്ട് ആവും. എന്തായാലും നമ്മുടെ കാറിൻ്റെ കാര്യത്തിൽ എന്ത് വേണമെങ്കിലും നമ്മുടെ ബെന്നി നമുക്ക് വേണ്ടി ചെയ്തുതരും. അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് നമ്മുടെ ബെന്നി എന്ന് പറഞ്ഞാൽ. ഓക്കെ, എന്തായാലും നമ്മുടെ കാറും കേരളൊക്കെ ഇവിടെ നമ്മുടെ ബെന്നി എന്തോ വെൽഡിങ് കേരളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എന്തായാലും മൊത്തത്തിൽ മോഡിഫൈ ചെയ്തെടുക്കാൻ നമ്മുടെ ബെന്നിയോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഇപ്പോൾ സമയം രാത്രി ആയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമ്മളിപ്പോൾ കുറച്ച് കിടന്നുറങ്ങാൻ വേണ്ടി പോവാണ്. അപ്പോൾ എന്തായാലും നമ്മൾ കുറച്ച് കിടന്നുറങ്ങി രാവിലെ ആകുമ്പോൾ നമ്മുടെ ബെന്നി നമ്മുടെ വണ്ടി കേരളൊക്കെ സെറ്റ് ചെയ്ത് വെക്കും എന്നാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. ഓക്കെ, എന്തായാലും ഇപ്പോൾ നമ്മൾ നൈസായി ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതിന് സോഫയിൽ നമ്മൾ കടന്നുറങ്ങാൻ വേണ്ടി പോവാണ്. എന്തായാലും നല്ല ക്ഷീണം കേരളൊക്കെ ഉണ്ട്. മൊത്തത്തിൽ നമ്മൾ ഇന്ന് ജോബ് എടുക്കുകയായിരുന്നു. ഓക്കെ, എന്തായാലും നമുക്ക് നൈസായി നമ്മൾ ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് കിടന്നുറങ്ങാം. ഓക്കെ, എന്തായാലും നമ്മുടെ ടൈമും കയറൊക്കെ രാവിലെ ആയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമ്മുടെ ബെന്നി വണ്ടി കയ്യിലൊക്കെ മോഡിഫൈ ചെയ്ത് വെക്കുന്നുണ്ട്. ഓക്കെ, എന്തായാലും നമ്മൾ നല്ല ഉറക്കം കയ്യിലൊക്കെ ഇവിടെ നിന്ന് ഉറങ്ങിയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമ്മുടെ ബെന്നിയുടെ ഇവിടെ എന്തോ ഒരു ഓഫീസും കയ്യിലൊക്കെ കാണുന്നുണ്ട്. ഓക്കെ, എന്തായാലും മൊത്തത്തിൽ ലോക്ക് ചെയ്ത് വെച്ചേക്കാണ് നമ്മുടെ ബെന്നി. ഓക്കെ, എന്തായാലും നമ്മുടെ ബെന്നി നമ്മുടെ വണ്ടി കയ്യിലൊക്കെ വേറെ ലെവലാക്കി വെക്കും എന്നാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും നൈസായി താഴെ പോയി നോക്കാം. എന്നാൽ നമ്മുടെ ബെന്നി വണ്ടിയൊക്കെ മോഡിഫൈ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടാവുന്നതാണ് നമുക്ക് തോന്നുന്നത്. ഓക്കെ, എന്നാൽ നമുക്ക് ജസ്റ്റ് താഴെ പോയി നോക്കിയേക്കാം. എന്തായാലും നമ്മുടെ കളറും കയ്യിലൊക്കെ സെറ്റാക്കി വെക്കാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എൻ്റെ മോന്, നമ്മുടെ വണ്ടിയെ വേറെ ലെവലാക്കി ബെന്നി വെച്ചിട്ടുണ്ട്. ഓക്കെ, എന്നാൽ നമ്മുടെ ബെന്നി നമ്മുടെ രാത്രി മൊത്തം പണിയെടുത്ത് ക്ഷീണമായി ഇവിടെ തന്നെ കിടന്നുറങ്ങുന്നുണ്ട്. ഓക്കെ, എന്തായാലും നമ്മുടെ ബെന്നിയെ നമ്മൾ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. ഓക്കെ, എന്തായാലും നമ്മുടെ വണ്ടി കയ്യിലൊക്കെ നമ്മുടെ ബെന്നി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ മോൻ, ഒരു ലൈം ഗ്രീൻ കളറാണ് നമ്മുടെ വണ്ടി ആക്കിയേക്കുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും ജസ്റ്റ് പുറത്ത് നമ്മുടെ വണ്ടി കൊണ്ടുവന്നേക്കാം. എന്തായാലും നമുക്ക് പുറത്ത് നിന്ന് നോക്കിയേക്കാം. ഓക്കെ, നമ്മളെന്തായാലും നൈസായി നമ്മുടെ വണ്ടി കയ്യിലൊക്കെ പുറത്ത് ഇറക്കിയിട്ടുണ്ട്. എൻ്റെ മോന്, നമ്മുടെ വണ്ടി ഒരു രക്ഷയില്ലാത്ത ലുക്കാക്കിയിട്ട് നമ്മുടെ ബെന്നി. ഓക്കെ, എന്നാൽ നമ്മുടെ ബെന്നിക്ക് എല്ലാവരും വേണ്ടി ബെന്നിക്ക് വേണ്ടി എല്ലാവരും വീട് നമ്മൾ ലൈക്ക് എല്ലാവരും ലൈക്ക് ചെയ്യാം. ഓക്കെ, എന്തായാലും ഇപ്പോൾ നമ്മൾ ബാക്കിലൊരു നിയോൺ ലൈറ്റിംഗ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഓക്കെ, വേറെ ലെവലാക്കി ഒരു റെഡ് കളർ നിയോൺ ലൈറ്റിംഗ് ഒക്കെയാണ് നമ്മുടെ ബെന്നി വെച്ചേക്കുന്നത്. ഓക്കെ, എൻ്റെ മോന്, നമ്മുടെ വണ്ടി പറഞ്ഞാൽ നമ്മുടെ വെയിലത്തൊക്കെ മൊത്തത്തിൽ ഇങ്ങനെ ഷൈനായി കാണുന്നുണ്ട്. നമ്മുടെ ഇതിൻ്റെ ഗ്ലാസ്സിൽ വിൻഡോയിലൊക്കെ മൊത്തത്തിൽ കൂളിംഗ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, എന്നാലും ഇപ്പോൾ നമ്മൾ നേരെ നമ്മുടെ വീട്ടിലേക്കാണ് പോകുന്നുള്ളത്. അപ്പോൾ എന്തായാലും നമ്മുടെ വീട്ടിൽ പോയി നമുക്ക് എന്തായാലും കുറച്ച് ഫ്രഷ് ആണ്. നമ്മളെന്തായാലും ഫ്രഷ് ആയിട്ടില്ല. ഓക്കെ, എന്തായാലും നമ്മുടെ വണ്ടി വേറെ ലെവലാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ എക്സോസ്റ്റിൽ നിന്ന് തീങ്ങയിലൊക്കെ വരുന്നുണ്ട്. ഓക്കെ, വേറെ ലെവലാക്കി തന്നെ സെറ്റാക്കിയിട്ടുണ്ട് നമ്മുടെ ബെന്നി. ഓക്കെ, എന്നാലും ഇപ്പോൾ നമ്മൾ നേരെ പോകാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എന്തായാലും നമുക്കൊരു പിടിയും കിട്ടുന്നില്ല. നമ്മൾ എന്ത് ചെയ്യും നോക്കി. എന്തായാലും നമ്മുടെ പോലീസുകാരനെയാണ് നമ്മൾ തട്ടിക്കൊണ്ട് വന്നേക്കുന്നത്. അപ്പോൾ എന്തായാലും ഇനി എന്തെങ്കിലും ബാക്കി സീനാകും നമുക്കറിയത്തില്ല. ഓക്കെ, എന്തായാലും നമുക്ക് വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാം. ഓക്കെ, എന്നാലും ഇപ്പോൾ നമ്മൾ നേരെ നമ്മുടെ വീട്ടിലേക്കാണ് പോകുന്നത്. നമുക്ക് എന്തായാലും നൈസ് നമ്മുടെ വണ്ടി കൊണ്ട് കത്തിച്ചിടാം. നമുക്ക് നേരെ നമ്മുടെ വീട്ടിലേക്ക് പോവാം. ഓക്കെ, നമ്മൾ എന്തായാലും നൈസായി നമ്മുടെ വണ്ടി കൊണ്ട് നേരെ നമ്മുടെ വീട്ടിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. എൻ്റെ മോന്, നമ്മുടെ വണ്ടി വേറെ ലെവലായി തന്നെ നമ്മുടെ ബെന്നി സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഒരു രക്ഷയില്ല. ഓക്കെ, നമുക്ക് എന്തായാലും നൈസായി നമ്മുടെ വണ്ടി കയ്യിലൊക്കെ ഇതിൻ്റെ ഷെഡിനകത്ത് കയറ്റി വെച്ചേക്കാം. ഓക്കെ, എൻ്റെ മോനെ, വേറെ ലെവൽ എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. സീനാക്കിയിട്ടുണ്ട് നമ്മുടെ വണ്ടി. ഓക്കെ, എന്തായാലും നമുക്ക് ഒരു ബൈക്കും കയ്യിലൊക്കെ നമുക്ക് വാങ്ങിക്കണം. ഓക്കെ, എന്നാൽ ഇതിൻ്റെ ഡോറിന് എന്തോ ചെറിയൊരു പ്രോബ്ലം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും അതൊക്കെ നമുക്ക് മാറ്റാനൊക്കെ ഉണ്ട്. ഓക്കെ, എന്തായാലും നമ്മുടെ ഫ്രാങ്ക്ലിന് നമ്മൾ ഡോർ അടിക്കുമ്പോൾ തന്നെ ഡോർ അടിയുന്നില്ല. ഓക്കെ, എന്തായാലും ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. ഓട്ടോമാറ്റിക്കാണ്. ഓക്കെ, എന്തായാലും ഓട്ടോമാറ്റിക് ഡോറും കയ്യിലൊക്കെയാണ്. ഓക്കെ, എന്തായാലും നമ്മൾ നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനാണ്. നമ്മുടെ മാട്ടിമാട്ടോസ് റിവാർഡ് കയ്യിലൊക്കെ തന്നതിന് ശേഷം നമുക്കൊരു വീട് വാങ്ങിക്കണം. അതേപോലെ തന്നെ നമുക്ക് കുറച്ച് ബൈക്കും കയ്യിലൊക്കെ വാങ്ങിക്കാനൊക്കെ ഉണ്ട്. ഓക്കെ, എന്തായാലും ഇന്നത്തെ വീഡിയോ വിളിച്ച് വൈൻഡ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു വിളിക്കാൻ ഓൾ നിലവിൽ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതു പുത്തേൻ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുക. നമ്മുടെ ടാർഗറ്റ് പറഞ്ഞാൽ 1K സബ്സ്ക്രൈബേഴ്സ് ആണ്. ഓക്കെ, എന്തായാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.